നരേന്ദ്രമോദി സർക്കാർ യുവജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിച്ചുവെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ. ഡിവൈഎഫ്ഐ കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലില്ലായ്മയ്ക്കെതിരെ മതനിരപേക്ഷ ഇന്ത്യക്കായി എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നവംബർ 3 നടക്കുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായിട്ടാണ് കട്ടപ്പന ബ്ലോക്ക് പ്രചരണ ജാഥയ്ക്ക് തുടക്കം കുറിച്ചത്. ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് പാർലമെന്റ് മാർച്ചും പ്രചരണ ജാഥകളും സംഘടിപ്പിക്കുന്നത്. കട്ടപ്പന ബ്ലോക്ക് ജാഥ പുളിയൻമലയിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി സർക്കാർ യുവജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിച്ചുവെന്ന് രമേശ് കൃഷ്ണൻ പറഞ്ഞു. പ്രതിവർഷം 2 കോടി തൊഴിൽ കൊടുത്തില്ല എന്ന് മാത്രമല്ല, രാജ്യത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരുടെ ആളുകളുടെ എണ്ണം വർദ്ധിച്ചു പോകുന്നതായി നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അതിരൂക്ഷമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ്വൽക്കരണവും നവോത്ഥാനവൽക്കരണ നയങ്ങളുടെയും എല്ലാ ഭാഗമായി രാജ്യത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നതാണ് ഈ കണക്കുകളെന്ന് കാണുവാൻ വേണ്ടി കഴിയും. ലോകത്ത് ഏറ്റവും അധികം തൊഴിലായ്മ നിരക്കുള്ള രാജ്യമായി നമ്മുടെ രാജ്യം മാറി. ലോകത്ത് ഏറ്റവും അധികം തൊഴിലില്ലായ്മ നിരക്കുള്ള രാജ്യമായി നമ്മുടെ രാജ്യം, നമ്മുടെ ഇന്ത്യ മാറി എന്ന് കാണുവാൻ വേണ്ടി കഴിയും. എന്തുകൊണ്ടാണ് 2019-2020 കണക്ക് ഞാനിവിടെ സൂചിപ്പിച്ചതെന്ന് അറിയാമോ? 2019-2020 കണക്കിലൂടെ പറഞ്ഞത് ഇപ്പൊ തൊഴിലില്ലായ്മയെ സംബന്ധിച്ചെല്ലാം നാം മുദ്രാവാക്യം വിളിക്കുമ്പോ, സമരം സംഘടിപ്പിക്കുമ്പോ രാജ്യം ഭരിക്കുന്നവർ പറയുന്നത് കോവിഡ് എന്തായിരുന്നു? കോവിഡ് എല്ലാം വന്നതിന്റെ ഭാഗമായി ലോകത്താകമാനം തൊഴിൽ നഷ്ടപ്പെട്ടില്ലേ? ബ്ലോക്ക് കമ്മിറ്റി അംഗം കണ്ണൻ അധ്യക്ഷനായിരുന്നു. ജാഥ ക്യാപ്റ്റൻ ഫൈസൽ ജാഫർ, മാനേജർ ശ്രീജിത്ത് രാജേന്ദ്രൻ, എസ് പാൽരാജ്, നിയാസ് അബു എന്നിവർ സംസാരിച്ചു. 2 ദിവസങ്ങൾ കൊണ്ട് ജാഥ ബ്ലോക്ക് അതിർത്തിയിൽ പര്യടനം നടത്തും.